മതി 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 വി എസ് മതി ദിവസേന ഇവിടെ എന്താണ് സംഭവിച്ചത്? ദിവസേന ഇവിടെ പലതും സംഭവിക്കും, അതിന് തനിക്കെന്താ? എന്റെ അരിവാളിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ, അല്ലെങ്കിൽ ഞാൻ ചെന്നം ഭിന്നം വെട്ടിക്കളയും. മാറിയേക്കാം, മോശ സമയം. ദേവസേന എന്താണ് സംഭവിച്ചത്? പാർട്ടി ഓഫീസിലേക്ക് കയറി വരികയായിരുന്ന സ്ത്രീകളുടെ ദേഹത്ത് ഇയാൾ കൈവച്ചു, എന്റെ ദേഹത്തും കൈവയ്ക്കാൻ വന്നു. ഞാൻ വിരൽ വെട്ടി. ദേവസേന, നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ ദേഹത്ത് കൈവെക്കുന്നവന്റെ കൈയല്ല വെട്ടേണ്ടത്. തല വെട്ടുന്നതിന് പകരം താൻ എന്തുവാ ഈ വെട്ടിയത്? തല വെട്ടുന്നതൊക്കെ പണ്ട്, ഇപ്പോഴത്തെ ഫാഷൻ. എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? ഒന്നും ആലോചിക്കാനില്ല ദേവി, ദേവസേനയുടെ ചപ്പാത്തി അങ്ങ് കട്ട് ചെയ്തേരെ. ഇതെന്ത് ശിക്ഷയാ? ആ വിടലെ ഉദ്ദേശിച്ചത് കൈപ്പത്തി വെട്ടിയെടുക്കാമെന്നാണ്. ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാ. ബാഹു, ഇനി നിനക്ക് തീരുമാനിക്കാം, ഈ രാജ്യത്തിന്റെ ഉപദേഷ്ടാവായിരിക്കണോ അതോ ഈ ദേവസേനയോടൊപ്പം ജീവിക്കണോ? ഇതാണ് എന്റെ കൽപ്പന, ഇത് തന്നെയാണ് പാർട്ടി തീരുമാനം. ജയ് പാർട്ടി ഓഫീസ്! പണ്ട് നമ്മൾ നാട് കടത്തിയ കാലകേന്റെ ചേട്ടൻ ഒരു ദൂത് അയച്ചിരിക്കുന്നു. എങ്കിൽ അതൊന്ന് കാണട്ടെ. ഓ, ഇയാളായിരുന്നു. അയ്യോ ബഹനോ, എന്തോ ജ്യാദാ സേ ജ്യാദാ യേ മേരാ ക്യാ കർ ലെങ്കേ ഭായ്? ഇത് ഏത് ഭാഷയാണാവോ? എന്നെ ബതായിയേ ക്യാ കർ ലെങ്കേ? പള്ളി പറഞ്ഞാ മതി. അരേ ഹം തോ ഫക്കീർ ആദ്മി ഹേ, ജോലാ ലേക്ക് ചൽ പടേംഗേ ജി. ഇല്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളല്ലേ അങ്ങനെയൊക്കെ ചെയ്തത്? 20 കടി കരോർ ഗരീബോ കോ रुपए काट दे दिया, 20 करोड़ गरीबों को दे दिया. അരി മേടിക്കാൻ പോലും നിവർത്തിയില്ലാത്ത പാവപ്പെട്ടവർക്ക് സിം കാർഡ് കൊടുത്തവനാണ് ഈ കാലകേയൻ. ഈ കതാർ കതാർ की चर्चा करने वाले नेताओं से मैं पूछना चाहता हूं. ഓഹോ, അതെടുത്ത് കുത്തുവന്നാണോ? जिसका भी पैसा आपने बैंक में रखा है वो उठाइए मत. ആ പുള്ളിക്കാരന്റെ അടുത്ത് ഒരു ഉടായ്പും നടക്കത്തില്ലെന്ന ആ പറഞ്ഞത്. നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു കേസ് ഇല്ലായിരുന്നു. നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് കേസല്ലല്ലോ, ഒരു ഉഗ്രൻ കേസ് കേട്ടല്ലേ. പൽവാൽ പിണറായി ദേവ, ആ സവിത രാജകുമാരി വെളിപാടിന്റെ പുസ്തകവുമായി മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. ആരവിടെ? അവരെ കടത്തിവിടൂ. എന്റെ പറ്റ ബുക്കിലുള്ള ചിലരുടെ പേര് പറയണം, തിരിച്ചു പോകണം. അത് കേൾക്കാനുള്ള മനസ്സ് ഇവിടെ നിന്നുണ്ടാവണം. പറയി, ജനങ്ങളൊക്കെ അതൊന്ന് കേൾക്കട്ടെ. ആദ്യത്തെ ആൾ തിരുവഞ്ചൂർ ഗുരുക്കൾ. ജോസ് കെ മണിമുത്ത്. അടുത്തത് ഹൈവേ ഇവിടെ ഇടാം, അവിടെ ഇടാം, എവിടെ ഇടാം. സംഭവിച്ചത് എന്താണെന്ന് ചുരുക്കി ഞാൻ പറയാം. അതെ, ഒരു ഫുട്ബോൾ കളി നടന്നപ്പോ ഒരു ടീമിലുണ്ടായിരുന്ന മുഴുവൻ കളിക്കാരും ഗോൾ അടിച്ചു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആരാത്? നിങ്ങൾ തന്നെ. ചുരുക്കി പറഞ്ഞാൽ കളി നിയന്ത്രിക്കേണ്ട റഫറിയും അടിച്ചു ഒരു ഗോൾ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മുകളിൽ നിന്ന് ചിരിക്കുന്നുണ്ടാവും. നാരായണ നാരായണ, അങ്ങേ കുറിച്ചാണെന്ന് തോന്നുന്നു അവർ ഭൂമിയിൽ സംസാരിക്കുന്നത്. സംസാരിക്കട്ടെ, അവരെ സംസാരം കേട്ട് ഞാൻ ഇവിടെ നിന്ന് സന്തോഷിക്കും. അല്ല, അങ്ങെന്തിനാണ് ഇത്ര സന്തോഷിക്കുന്നത്? സന്തോഷിക്കൂടോ, പണ്ട് ഞാൻ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ പിങ്ങളച്ചാണ്ടി എനിക്കിട്ട് ഒരുപാട് പാര പണിതാ. ഇപ്പൊ ആ പാരയെല്ലാം കരങ്ങി തിരിഞ്ഞ് അവർക്ക് തന്നെ കൊള്ളുന്നുണ്ട്. ഇതാണ് പണ്ടുള്ളവര് പറയുന്നത്, പൊട്ടനെ ചട്ടൻ ജയിക്കാൻ ചട്ടനെ ദൈവം ജനിക്കുമെന്ന്. ശരിക്കും പറഞ്ഞ പെണ്ണെ, നീ ഞങ്ങളെ പെണ്ണെ പോലെ വന്നിട്ടെന്നെ.
ഇവളി താഴ്വരെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവളാ. ഇവിടെ കല്ലെറിഞ്ഞോടിക്ക്. നിർത്തു! നിങ്ങളിൽ എന്നോട് തെറ്റ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കല്ലെറിയൂ, എറിയൂ. അപ്പോൾ അതും ചെയ്തി. എന്നാ പിന്നെ ആ മാലാഖിയുടെ പുറകെ ഈ അഴിമതി രാജ്യത്ത് നിന്നും നിങ്ങളും പരിവരിയായിട്ട് പൊക്കോ. കടക്ക് പുറത്ത്. ഒടുവില യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു.